നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം, ചിന്തിച്ച് വിഷാദരാവാതിരിക്കുക, മറന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ചിന്തിച്ച് വിഷാദരാവാതിരിക്കുക, മറന്നുകൊണ്ട് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എന്തു തന്നെയായാലും ശരി, എങ്ങനെയായാലും ശരി, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, പല കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം, സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം, സംഭവിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ വിഷാദങ്ങളെ ഓർത്ത് ചിന്തിക്കാതെ തന്നെ ഇരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനെയും മറക്കുക, മറന്നൊരു പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളൊരു പക്ഷേ നമുക്ക് സാധ്യമാകാത്തത് നമുക്കുണ്ടാകുന്ന പരിഭവങ്ങളെ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്, നമുക്ക് സംഭവിച്ച പ്രശ്നങ്ങളെയാണ് നമ്മൾ ഓർക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ള, നമുക്ക് പ്രവർത്തിക്കാനുള്ള, നമുക്ക് ഉത്സാഹത്തോടു കൂടി ഇരിക്കാനുള്ള വിഷയങ്ങളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമുക്കുണ്ടായ പ്രശ്നങ്ങളെയാണ് നമ്മൾ, പ്രശ്നങ്ങളിലാണ് കൂടുതൽ കുടുങ്ങി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ അതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ എത്രമാത്രം ചെലുത്തുന്നുവോ അത്രമാത്രം നമുക്ക് അതിനെക്കുറിച്ച് അതിനെ മറക്കാനോ പുഞ്ചിരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിമിഷം അത് നമ്മൾ മാത്രമാണ് അത് അതിനുത്തരവാദി, മറ്റുള്ളവർ ആരുമല്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമുക്ക് നമ്മൾ തന്നെയാണ് സർവ്വതിനും കാരണക്കാരൻ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിമിഷം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമുക്ക് സംഭവിച്ച വിഷയങ്ങളെ ഓർത്തുകൊണ്ടോ പ്രശ്നങ്ങളെ ചിന്തിച്ചുകൊണ്ടോ കഴിഞ്ഞതിനെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടോ വരാൻ പോകുന്ന വിഷയങ്ങളെ നമ്മൾ ഭയന്നുകൊണ്ടോ അതിലും ഉപരി നമുക്ക് ചെയ്യാനുള്ളത് എന്താണോ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ, അത് ഭംഗിയായി അതിനെ മനസ്സിലിരുത്തുക, അതുപോലെ നമ്മൾ പ്രവർത്തിക്കുക, സംഭവിച്ചത് മറന്ന് കൊണ്ട് നമ്മൾ ഒരു പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിക്കണമെങ്കിൽ നമ്മളൊരു ഉത്സാഹത്തോടു കൂടി ഇരുന്നേ മതിയാകൂ എന്നുള്ളതാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ഭയക്കുകയോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കങ്ങനെ പുഞ്ചിരിക്കാൻ ഒരു പക്ഷേ സാധ്യമാകില്ലായിരിക്കാം, പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് തന്നെ അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തന്നെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മറക്കേണ്ടത് മറ്റുള്ളവരാരുമല്ല, നമ്മൾ തന്നെയാണ് മറക്കേണ്ടതും നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടതും എന്നുള്ളതാണ്. പലതും സംഭവിച്ചേക്കാം, പല വിഷയങ്ങളെയും നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ മനസ്സിനെ ഇട്ട് അലട്ടുന്നുണ്ടായിരിക്കാം, അലട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് നടുവിലുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ഉണർത്തുകയും ഉണ്ടായ പ്രശ്നങ്ങളെ നമ്മൾ ഓർക്കാതെ നമ്മളൊരു പുഞ്ചിരിക്കുക, നമ്മൾ മറന്നുകൊണ്ട് ഒരു പുഞ്ചിരി തന്നെ എപ്പോഴും തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി അതൊരു ശീലമാക്കുക, നമ്മുടെ ജീവിതം അങ്ങനെ ഒരു ശീലമാക്കി തീർക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.